ലെസ്ലിയുടെ കാര്യം നിങ്ങൾ ആദ്യം ഭയങ്കര എപ്പോഴും വഴക്കാക്കുന്ന രണ്ടുപേരായിരുന്നു, പക്ഷെ രണ്ടാമത് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങൾ നല്ല സൗഹൃദത്തിലൊക്കെ ആയിരുന്നു. അപ്പം ആ ഒരു സൗഹൃദം ഒരു ചുമ്മാ കാണിക്കാനല്ലാതെ റിയൽ ആയി? അയ്യോ അല്ലല്ല, അത് 36 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്റെ ഗെയിം അത്രേ ഉള്ളൂ, എനിക്ക് അത്രയും പൈസ കിട്ടുന്നുള്ളൂ. അപ്പൊ ഞാൻ അവിടെ ഗെയിം കളിച്ചു, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ഞാൻ തിരിച്ചു വന്നത് നമ്മൾ അവരൊന്ന് ചിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരെ കുറച്ചുകൂടിയും അവരൊന്ന് എല്ലാവരും സോംബി പോലെയായി. ആ 6 പേര് അവരുടെ മുഖത്ത് കണ്ടാൽ അറിയാം നമ്മൾ അവിടെ നിൽക്കുന്ന ആൾക്കാരാണ്. 36 ദിവസത്തിന് ഞാൻ തന്നെ ഇങ്ങനെയായെങ്കിൽ അവർ എത്രത്തോളം അവർ സഹിക്കുന്നതെന്ന് അറിയാം. അപ്പം ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ ചില്ല് ചെയ്യാൻ പോയതാണ്. എനിക്ക് പ്ലസ്സിനോടെ ഒന്നുമില്ല, എന്തായാലും ഡാമേജസ് ആ ഡൺ. അത് തിരുത്താൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും പേഴ്സണൽ ഗ്രജസ് എനിക്കില്ല ബ്ലസ്ലിയുടെ അടുത്ത്. പക്ഷെ അവസാനമായപ്പോഴത്തേക്കും ബ്ലസ്ലിനെ ഭയങ്കരമായിട്ട് നെഗറ്റീവ്, ഡോക്ടർ ആയാലും ഒരു ലൈവിലൊക്കെ വന്നിട്ട് ബ്ലസ്ലിയെ ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവ് അടിക്കുന്ന ഒരു സിനിമ കണ്ടിരുന്നു. അപ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് വേണം, മീൻസ് ദിൽഷയെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു ആംഗിളിലേക്കാണ് സംഭവം മാറിയത്. ആക്ച്വലി ദിൽഷേനെ ദിൽഷയ്ക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ദിൽഷയ്ക്ക് സംസാരിക്കാൻ അറിയാം. അവള് ഒരു പെൺകുട്ടി എന്ന നിലയിൽ ആരെങ്കിലും ഗുഡ് ടച്ച് ബാഡ് ടച്ച് അറിയുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പം ആ കുട്ടിയാണ് പറയേണ്ടത്, ആ കുട്ടി തന്നെ അവിടെ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പം അതിനെ വളച്ചൊടിച്ച് അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിൽ എനിക്ക് ഒന്നും പറയാനില്ല, താല്പര്യമില്ല പറയാനായിട്ട്. ആക്ച്വലി പറഞ്ഞാൽ ഇമ്മമാരുടെയൊക്കെ ആർമികൾ നമ്മളൊന്ന്, അതാണ് പ്രശ്നം. അപ്പം ദിൽഷയ്ക്ക് പറയണമെങ്കിൽ ദിൽഷ അവിടെ പറയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പുറത്ത് വന്നിട്ട് ആ ഒരു പ്രസനം കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. തലയടിച്ച് പൊട്ടിക്കുക അതൊക്കെ പട്ടിഷോ.